വിപണിയിൽ 3.5 ലക്ഷം രൂപ വില വരുന്ന 67 ഗ്രാം MDMAയുമായി വിദ്യാർത്ഥിനിയും കാമുകരും അറസ്റ്റ്. ഒരാഴ്ച മുൻപ് വീട് വിട്ടിറങ്ങിയ ആലപ്പുഴ സ്വദേശികളായ അനീഷ് ആര്യ എന്നിവരെയാണ് ബുധനാഴ്ച രാവിലെ ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് ഓഫ് സ്ക്വാഡ് കായംകുളം GDM ഓഡിറ്റോറിയത്തിന് മുൻവശം വെച്ച് അറസ്റ്റ് ചെയ്തത്. ഇവരുടെ പക്കൽ നിന്ന് 70 ഗ്രാം MDMA പോലീസ് പിടിച്ചെടുത്തു. സിന്തറ്റിക് മയക്കുമരുന്നിനത്തിൽപ്പെട്ട MDMA മുംബൈ, ഗോവ എന്നിവിടങ്ങളിൽ നിന്നും വൻതോതിൽ കേരളത്തിലേക്ക് കടത്തുന്ന സംഘത്തെക്കുറിച്ച് ജില്ലാ പോലീസ് മേധാവി ജി ജയദേവ് IPSന് രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ സംഘത്തിലുള്ളവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിവരുന്നതിന്റെ ഭാഗമായാണ് നർക്കോട്ടിക് സെൽ DYSP MK ബിനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് കാഫും ടീമും കായംകുളം DYSP അലക്സ് ബേബിയുടെ നേതൃത്വത്തിലുള്ള കായംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീകുമാറും സംഘവും ചേർന്ന് നടത്തിയ വാഹന പരിശോധനയിൽ പിടിയിലായത്. അനീഷ് നിലവിൽ കനകക്കുന്ന് പോലീസ് സ്റ്റേഷനിലെ വധശ്രമ കേസിൽ പ്രതിയാണ്. ഇപ്പോൾ ജാമ്യത്തിലാണ് ഇയാൾ. മാസത്തിൽ 2-3 തവണ സംസ്ഥാനത്ത് പുറത്തുപോയി MDMA വാങ്ങാറുണ്ടെന്നും കായംകുളം ഐക്യ ജംഗ്ഷൻ കേന്ദ്രീകരിച്ചുള്ള കൊട്ടേഷൻ സംഘങ്ങൾക്കും കായംകുളം MSM കോളേജിലെ വിദ്യാർത്ഥികൾക്കുമാണ് മയക്കുമരുന്ന് വിൽക്കുന്നതെന്നും ചോദ്യം ചെയ്യലിൽ പോലീസിനോട് ഇയാൾ പറഞ്ഞു. അനീഷിന്റെ വീടിനടുത്തുള്ള സ്കൂളിലാണ് ആര്യ പഠിച്ചിരുന്നത്. ഇവിടെ വച്ച് ഇരുവരും അടുപ്പത്തിലാവുകയായിരുന്നു. വീട്ടുകാരുടെ എതിർപ്പിനിടയിലും ആര്യ ബന്ധം തുടർന്നു. കായംകുളത്ത് ആംബുലൻസ് ഡ്രൈവറായിരുന്ന അനീഷ് പിന്നീട് സ്വന്തമായി വാഹനമെടുത്ത് സെപ്റ്റിക് ടാങ്ക് ക്ലീനിംഗ് ജോലികൾ ചെയ്തു വരികയായിരുന്നു. ഇതിനിടയിലാണ് മയക്കുമരുന്ന് കച്ചവടം നടത്തിവന്നത്. ഇതിലും ആര്യയുടെ സഹായം ലഭിച്ചിരുന്നതായി പോലീസ് സംശയിക്കുന്നുണ്ട്. പ്രതികൾക്ക് ഇതിനുവേണ്ടി സാമ്പത്തിക സഹായം നൽകിയവരെക്കുറിച്ചും പ്രതികൾക്ക് ലഹരി വസ്തു ലഭിച്ച ഉറവിടത്തെപ്പറ്റിയും പ്രതികളുമായി മയക്കുമരുന്ന് ഇടപാട് നടത്തുന്നവരെക്കുറിച്ചും പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധനകൾ നടത്തും. പിടികൂടിയ MDMA വിപണിയിൽ 3.5 ലക്ഷത്തോളം രൂപ വില വരും. അതേസമയം കൊച്ചി മെട്രോ പില്ലറുകൾക്കിടയിൽ വളർത്തിയ കഞ്ചാവ് ചെടി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എക്സൈസ് സംഘം കണ്ടെത്തി നശിപ്പിച്ചിരുന്നു. എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പാലാരി വട്ടത്തിനടുത്ത മെട്രോ പില്ലറിനിടയിൽ മറ്റു ചെടികൾക്കൊപ്പം വളർത്തിയ കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. ട്രാഫിക് സിഗ്നലിന് സമീപം ചെടികൾ വച്ച് പരിപാലിക്കാൻ കൊച്ചി മെട്രോ അനുവദിച്ച 516, 517 പില്ലറുകൾക്കിടയിലാണ് കഞ്ചാവ് ചെടി കണ്ടത്. 130 സെന്റിമീറ്ററോളം ഉയരവും 31 ശിഖരങ്ങളുമുള്ള ചെടിക്ക് ഏകദേശം 4 മാസം പ്രായമുണ്ടെന്നാണ് കരുതുന്നത്. ചെടി ഉദ്യോഗസ്ഥർ നശിപ്പിച്ചു. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ആരെങ്കിലും മനഃപൂർവ്വം വളർത്തിയത് തന്നെയാകാനാണ് സാധ്യതയെന്നും നട്ടുവളർത്തിയവരെ പിടികൂടാനായി CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. കഞ്ചാവ് കേസുകൾ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. പ്രായപൂർത്തി പോലും ആകാത്ത വിദ്യാർത്ഥികളാണ് പലപ്പോഴും പിടിയിലാവുന്നത്.